അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى اله وصحبه وسلم عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي വളരെ കൂടുതൽ എടുക്കുവാനും അള്ളാഹുവിന്റെ ദീനിനോട് ഹൃദയം കൊണ്ട് അടുത്തിരിക്കെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ ഇരുത്തം അള്ളാഹു ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ല എസ് കെ എസ് എഫ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, അതിൻ്റെ പ്രവർത്തകന്മാർ, അവരുടെ മനസ്സിൽ അള്ളാഹു ഇഖ്ലാസും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കബൂലും അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോടൊക്കെ ഓരോരുത്തരോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ദ ത്രീ തിങ്സ് ദാറ്റ് സ്ട്രൈക്ക് യുവർ മൈൻഡ്, പെട്ടെന്ന് റമദാൻ എന്ന് പറയുമ്പോൾ ഖുർആനോദ സലാത്തുല്ല അതൊക്കെ ഉണ്ട്, അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. റമദാൻ എന്ന് വരുമ്പോഴേക്ക് എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? ഒന്ന് ഇഫ്താർ അല്ലേ, പിന്നെ ചാനലുകളും മീഡിയകളും കാര്യമായി നടത്തുന്ന പ്രോഗ്രാം കുക്കിംഗ് ഷോകളാണ് റമദാനിൻ്റെ സ്പെഷ്യൽ അടകളും പൊരികളൊക്കെ. സുബ്ഹാനല്ലാഹ്.
റമദാനിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? റമദാനിൽ നമ്മുടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് റമദാനിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സംഗതി ഉച്ച നേരത്ത് ഒരു ലഞ്ച് നമ്മൾ മിസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും എത്ര ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. ഒരു ലഞ്ച് നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ അല്ലേ. നോമ്പ് തുറ നമുക്കൊരു ഒരു ഡിന്നറായിട്ട് ഏർലി ഡിന്നറായിട്ട് കണക്കാക്കാം. പിന്നെ നമ്മൾ അത്താഴം കഴിക്കുന്നുണ്ട്, അത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ, അതിൻ്റെ ഉച്ചയ്ക്കുള്ളൊരു ചോറും അല്ലെങ്കിൽ ഒരു ഉച്ചഭക്ഷണം, ഇത്രയും മിസ്സാവുന്നുള്ളൂ. അതിന് റമദാനിൽ നമ്മുടെ ചെലവ് ഇരട്ടിയാവുകയാണ് അല്ലേ. റമദാനിൽ ചെലവ് കൂടുകയാണ്. റമദാൻ എന്നാൽ തിന്നുകയാണോ എന്ന ഒരു തരത്തിലേക്ക് നമ്മളെ ആരൊക്കെയോ ചിന്തിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനം, സംഗതി പട്ടിണി കിടക്കേണ്ട മാസമാണ് റമദാൻ. വിശപ്പറിയേണ്ട സമയമാണ്. അതിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു അത് അർഹിക്കുന്ന വിധത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, എന്തെങ്കിലും അള്ളാഹുവിലേക്ക് വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. ഇവിടെ വേറൊന്നുമില്ല, വേറൊന്നും നിങ്ങൾക്ക് ഇവിടെ തരാനില്ല. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കണം അല്ലേ. അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന താബിഈങ്ങളിൽ പ്രമുഖനായ ഒരാൾ തൻ്റെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴാ കുറച്ച് കൊള്ളക്കാർ വന്ന് അവരെ കൊള്ളയടിച്ചു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, പരിചാരകരുണ്ട്, എല്ലാവരുടെ കയ്യിലുള്ള മുഴുവൻ സാധനവും കൊള്ളക്കാരെടുത്തു. അന്നൊക്കെ കുത്താഴ്ത്തുരി ധാരാളമുള്ള കാലമാണ്, വഴിയാത്ര ഭയങ്കര പ്രയാസമായിരുന്നു. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒന്നും കഴിക്കാൻ ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ഭക്ഷണവും മോഷ്ടാക്കൾ എടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. അവരെടുത്ത് ഭക്ഷിക്കുന്നു, വളരെ കൂളായിട്ട് എടുത്ത് ഭക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കള്ളന്മാരുടെ ഒരു സഈം, ഒരു നേതാവ് ആ കൂട്ടത്തിലുണ്ട്, അവരുടെ ഹെഡ്. ഇയാൾ ഭക്ഷണം കഴിക്കണില്ല, ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോ അപകടമൊന്നും ചെയ്തിട്ടില്ല അവർ, ഭക്ഷണം പിടിച്ചു പറിച്ചു ഇവർ തിന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങളുടെ നേതാവാണോ അത്? അതെ. എന്താ അദ്ദേഹം ഈ ഭക്ഷണം തിന്നാത്തത് എന്ന് അയാളോട് പോയി ചോദിച്ചു. എന്താ തിന്നാത്തത് എന്ന് കൊച്ചു കള്ളന്മാർ ചെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമല്ല, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. ഞാനും എന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു വാതില് ഞാൻ തുറന്നു വെക്കുകയാണ്. എന്തെങ്കിലും ഒരു സന്മനസ് തോന്നുമ്പോ ആ വാതിലിലൂടെ എന്റെ റബ്ബിനടുത്തൊന്ന് കയറി ചെല്ലാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പാണ്. കള്ളനാണെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ട് വർഷങ്ങൾക്ക് ശേഷം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് ഈ മനുഷ്യൻ, ഈ കൊള്ളക്കാരുടെ നേതാവ്. അന്ന് അദ്ദേഹം നല്ല മനുഷ്യനായി വലിയ സാഹിദായിട്ട് മാറിയിട്ടുണ്ട്, കില്ല പിടിച്ച് കരയുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ മുഖം പരിചയപ്പെട്ടു. അങ്ങനെ ഇയാൾ, യാ സുഹൈൽ, അതഅരിഫുനി, എന്നെ ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. അതെ ഓർമ്മണ്ട്. നിങ്ങൾക്ക് ഓർമ്മണ്ടോ ഞാനന്ന് പറഞ്ഞത്, അത്രുക്കു ബൈനി വബൈന അല്ലാഹി ബാബൻ, ഞാനും എന്റെ റബ്ബിന്റെയും ഇടയിൽ ഞാനൊരു കവാടം ഒഴിച്ചിടാണ്, എന്തെങ്കിലും അതിലൂടെ എനിക്ക് കയറി വരാമല്ലോ, അതുകൊണ്ട് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് വരാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിരിക്കുകയാണ്. ഞാനിപ്പോ നന്നായിട്ടുണ്ട്, പഴയ കള്ളത്തരൊന്നും എന്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്. റമദാൻ വരുമ്പോഴെങ്കിലും നന്നാവുന്ന ആളുകളുടെ റമദാനാകുമ്പോൾ നിസ്കാരം, റമദാനാകുമ്പോൾ ഒരു നല്ല മനസ്സ്, റമദാനാകുമ്പോൾ വഞ്ചനയും തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കുന്നത് എനിക്ക് തോന്നുന്നു അള്ളാഹുവിനടുത്തേക്ക് പോകണം എന്ന ചെറിയൊരു ഓർമ്മ എവിടെയോ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ആ ഓർമ്മ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പോലെ അള്ളാഹു അതെങ്കിലും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നന്മയെക്കുറിച്ചൊരു ബോധം, എനിക്കെന്റെ പടച്ചവനടുത്തേക്ക് പോകണം അല്ലേ, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം എന്ന ഒരു ചിന്തയിൽ നമ്മുടെ മനസ്സിന് മാറ്റം വരണം. എങ്കിൽ ഹിദായത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പാക്കി തരും, അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ഉലമാഹ് പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബുണ്ടോ എന്ന് ചോദിച്ചപ്പോ, അള്ളാഹ്ക്ക് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബയുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഗാംബ്ലിംഗ് അല്ലേ, മൈസർ
ചൂതാട്ടത്തിൽ മുതലാളി പൈസ മുഴുവനും വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ പൈസയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചൂതാട്ടത്തിൽ. ഇനി ഒരു ഫിൽസ് പോലും കയ്യിൽ ബാക്കിയില്ല. അന്നേരം ഒരു തൗബ വരാനുണ്ട്, ഞാൻ ഇനി പണിക്ക് പോകില്ല പടച്ചവനെ, ഇനി ഞാൻ ഈ പണിക്കില്ല. ആ തൗബയല്ല അല്ലാഹുവിന് വേണ്ടത്. കള്ളു കുടിച്ചു, മുദ്മിനു ഖംറ്, മദ്യപാനം ശീലിച്ച് ശീലിച്ച് കരള് ഹൃദയവും ശരീരവും നശിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു മുറുക്ക് നിങ്ങൾ കള്ളു കുടിച്ചാൽ നിങ്ങൾ സംഗതി ഔട്ടായി പോകുമെന്ന് പറഞ്ഞാൽ അപ്പൊ തൗബ ചെയ്ത് മടങ്ങാണ് പടച്ചോനെ, ഇനി ഞാൻ കള്ളു കുടിക്കൂല. ഇതല്ല അള്ളാഹുവിന് വേണ്ടിയുള്ള തൗബ. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് സംഗതി ഏതൊക്കെയോ വീഡിയോ ക്യാമറയിൽ പിടിച്ചിട്ട് നാട്ടുകാരെ അറിഞ്ഞു, പടച്ച തമ്പുരാനെ ഇനി ഞാൻ ഈ പണിക്കില്ല കേട്ടോ. ഇതല്ല തൗബ, ഇതല്ല അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യും. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടല്ല, ഒരപകടം പേടിച്ചത് കൊണ്ടല്ല, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങുകയാണ് ഈ ചിന്തയാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ ഓതി വെച്ചത്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ അങ്ങനെ ഒരു മടക്കം അവനിലേക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, يا ايها الذين امنوا توبوا الى الله توبه نصوحا. നല്ല പശ്ചാത്താപം സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും നടത്തിയേക്കണം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദനയോടുകൂടെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. എല്ലാവരും പശ്ചാത്തപിച്ചേക്കണം അല്ലേ. സൂറത്തുൽ മുഅ്മിനൂനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അച്ചടക്കം പഠിപ്പിക്കുന്ന ദീർഘമായ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളി, അല്ലാഹുവിലേക്ക് എല്ലാവരും പശ്ചാത്തപിച്ച് മടങ്ങിയേക്കണം. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിന് വേണ്ടി പശ്ചാത്തപിച്ച് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു പറയാ. എന്താ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ മാപ്പ് ചോദിക്കും, അല്ലാഹു പുറത്തു തരും അല്ലേ. രാജ്യങ്ങളൊക്കെ ആംനസ്റ്റി പ്രഖ്യാപിക്കാറുണ്ട്, പൊതുമാപ്പ്. പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ രേഖയില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു ലീഗൽ ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം അല്ലേ പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ. ഗൾഫുകാരായ നമുക്കൊക്കെ അത് കേട്ടു പരിചയമുള്ള വാക്കാണ്. റമദാൻ അല്ലാഹു വെച്ചിരിക്കുകയാണ് പൊതുമാപ്പാണ്. എന്തിന്? അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം, അല്ലാഹുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം എന്നാണ്. പൊതുമാപ്പ് കിട്ടണമെങ്കിൽ ആള് രേഖ ഇല്ലാത്ത ഒരു മനുഷ്യൻ, കുറ്റവാളിയായ ആൾ നിയമത്തിന്റെ മുമ്പിലേക്ക് വരണം, ഞാൻ പിടികൊടുക്കണം, ഞാൻ തെറ്റുകാരനാണ്, മാപ്പ് തന്നേക്കണം, മാപ്പാണ്, നീ നാട്ടിലേക്ക് പോയിക്കോ. അള്ളാഹുവിന്റെ ആംനെസ്റ്റിയാണ്, അള്ളാഹുവിന്റെ പൊതുമാപ്പാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. കുറച്ചു കാലമേ നമുക്ക് ജീവിതമുള്ളൂ, വളരെ കുറച്ചു കാലം. ഈ കുറച്ചു കാലത്ത് എത്രയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ. നമ്മുടെ നന്മകൾ നമ്മുടെ തെറ്റുകളും കൂട്ടി നോക്കിയാൽ തിന്മയുടെ ഗ്രാഫാണ് മുകളിൽ. യാ അല്ലാഹ്, ഓരോ വർഷവും അല്ലാഹു നമ്മെ സർവീസ് ചെയ്യാണ് അല്ലേ. വണ്ടികൾക്കൊക്കെ മേജർ സർവീസുകൾ ഉണ്ടാവും, ശരിക്ക് ക്ലീൻ ചെയ്യാണ്, എല്ലാം തുടച്ചു നീക്കി ശുദ്ധമായി. 11 മാസം അതാകുമ്പോഴേക്കും ഒരു റമദാൻ. ഇങ്ങനെ അല്ലാഹുമായുള്ള നമ്മുടെ അഹദ്, നമ്മുടെ ഉടമ്പടി പുതുക്കാനുള്ള അവസരം 3-4 ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു റമദാനിനെ സ്വീകരിച്ചിരുന്നത്? അവർ പറയാണ്, ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരാളോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ, ഒരു വെറുപ്പുണ്ടെങ്കിൽ, ഒരാളോടെങ്കിലും ഞങ്ങൾ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ ആ അവസ്ഥയിൽ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഹീബത്തും നലീബത്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല ഈ പറയുന്നത്. മുഅ്മിനായ ഒരു മനുഷ്യനോട്, മുസ്ലിമായ ഒരു മനുഷ്യനോട് ഹൃദയത്തിൽ ദേഷ്യമുണ്ടായിരിക്കെ റമദാനിനെ പോലും ഞങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സ് റമദാനാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാം കഴുകി ശുദ്ധിയാക്കിയിരിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം അല്ലാഹുവിനെ മാപ്പാക്കി കൊടുക്കുക, ഇബാദുമായിട്ടുള്ള ബന്ധങ്ങൾ ക്ലിയർ ചെയ്യുക. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു,
ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിയ അവസ്ഥയുണ്ടെങ്കിൽ അയാളുടെ അഭിമാനമാകാം, യാ അല്ലാഹ്, ഔമാലിഹി അയാളുടെ സമ്പത്താകാം. നമ്മളൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകും. ഇസ്തിഖ്ബാറിന് വേണ്ടിയാണ് മനുഷ്യന്മാർ ഗീബത്ത് പറയാന്ന. ഇസ്തിഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എടുക്കാൻ അല്ല. മൂപ്പരുടെ മറ്റേ വിഷയം എന്തായി, ആ